കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യാലെവ് ടി വിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയി ഒരുപാട് ദുരന്തങ്ങൾപ്പെട്ടവർ നമുക്ക് മുന്നിലുണ്ട്. എല്ലാ കാലത്തും അവ ഫലിച്ചൊന്നുമില്ല. പൂർവികമായി പല ശിഷ്യന്മാരും ആചാര്യന്മാരും നമുക്ക് പകർന്നു നൽകിയ ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരു വിധത്തിലുള്ള പരിഹാരങ്ങൾ കിട്ടുന്നതാണ്. നല്ല ആചാര്യന്മാരെ കണ്ട് നല്ല രീതിയിലുള്ള പരിഹാരങ്ങളിലൂടെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും അതിവേഗം പോംവഴി തേടാവുന്നതാണ്, മാറ്റം ഉണ്ടാവുന്നതാണ്. 1895 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ചോദ്യനക്ഷത്രത്തിന്റെ വർഷഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചോദ്യനക്ഷത്രത്തിന് ഈ വർഷം ഏറെക്കുറെ ഗുണകരമാണെങ്കിലും ഇടയ്ക്ക് കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങൾ വരുന്നുണ്ട്. വ്യാഴം തുലാം 18 വരെ 2, മീനം 16 വരെ 3, മിഥുനം 16 വരെ 4, പിന്നീട് വക്രഗതിയിൽ 3, ശനി മകരം 10 വരെ 3, അതിനുശേഷം 4, രാഹു 9 സഞ്ചരിക്കുന്നാൽ തുലാ കൂറുകാരുള്ള ഇവർക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളെ പറയുന്നുണ്ട്. ശത്രുനാശം, സ്ത്രീസുഖം, അനാവശ്യ കലഹതകള്, മനോദുഃഖങ്ങള്, മനോവ്യാകുലതകള്, ഇവയ്ക്കുള്ള സാധ്യതകൾ പറയാം. സമയദോഷം വരുമ്പോൾ സമയദോഷമാണ് എന്റെ വിധിയാണെന്ന് കണ്ട് ഇരിക്കാതെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ചിങ്ങമാസത്തില് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള, മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കളെ കിട്ടാനുള്ള സാധ്യതകള്, കുറച്ച് വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളെ കിട്ടാനുള്ള ഭാഗ്യങ്ങള്, ബന്ധുജനങ്ങളിലൂടെ നേട്ടം, ഇവ പറയുന്നുണ്ട്. കന്നിമാസത്തിൽ ഉത്സാഹം, പ്രതീക്ഷ, ഉദ്ദിഷ്ട കാര്യശുദ്ധി, കൈവിട്ട ധനം തിരിച്ചു കിട്ടുക, ലക്ഷ്യമില്ലാതെ ചില അവസ്ഥകൾ അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള അവസ്ഥകൾ, നിഗൂഢ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ചതിലിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാമാസം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ബഹുമതിയെ കിട്ടാനുള്ള സാധ്യതകൾ പറയുന്നു. അംഗീകാരങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അനുകരിക്കാനുള്ള സാധ്യതകൾ, അഭിനന്ദിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ഉഷ്ണരോഗങ്ങൾക്കും ഭയത്തിനും സാധ്യത തള്ളിക്കളയാനാവില്ല. വൃശ്ചിക മാസത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, അഭിവൃദ്ധി, സർക്കാരിൽ നിന്നും വിജയം, സർക്കാർ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള മറുപടികളെ കിട്ടാൻ, ജോലി ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് കയറാൻ, മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് മാറ്റം കിട്ടാൻ, അതുപോലെ തന്നെ വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വിദേശ ജോലി, വിദേശത്ത് ഉയർന്ന ശമ്പളം, ഉയർച്ച നിൽക്കുന്ന ജോലി, ഇവയ്ക്കൊക്കെയുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. വലിയ തോതിൽ നല്ല രീതിയിൽ ചെലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ മാസം തള്ളിക്കളയാനാവില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പ്രവർത്തിച്ച കാര്യവിജയം ഉണ്ടാവുന്നുള്ളതേ ഉള്ളൂ. ബന്ധുജനങ്ങളുമായി ചില അവസരങ്ങളിൽ അലോഹ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അലോഹ്യത ഉണ്ടാവുമ്പോൾ അവരിന്ന് മാറി നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും നീങ്ങി നിൽക്കുക, അല്ലെ ആ അവസ്ഥ വിട്ട് പെരുമാറുക ഒക്കെ നന്നാവും. പൈതൃക സ്വത്തുക്കൾ ഈ മാസം കിട്ടാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. സംഗീത, സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിൽ പങ്കെടുക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. മകരമാസത്തിൽ ശത്രുക്കളിൽ നിന്ന് ദുഃഖം, രോഗം, ചോരഭയം, അഗ്നി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. കലഹതകൾക്കും സാധ്യതയുണ്ട്. കുംഭമാസത്തില് രക്തസ്രവം, ജ്വരം തുടങ്ങിയ രോഗങ്ങളും, അനാവശ്യ ധനനഷ്ടം, ദുർജന സംസർഗം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കുംഭമാസത്തില് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു കരകയറി പോകാനുള്ളൊരു ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ളൊരു പ്രവൃത്തി പരിചയവും എല്ലാം ഉണ്ടാവുന്നതാണ്. മീനത്തിൽ പങ്കാളിയുടെ ഗുണം കൊണ്ട് അവനവനും ഗുണം നേടുക, പങ്കാളിയെ കൊണ്ട് ഗുണം നേടുക. പങ്കാളിക്ക്, പങ്കാളി എന്ന് പറഞ്ഞാൽ ബിസിനസ് പങ്കാളിയാവാം, ജീവിത പങ്കാളിയാവാം, ഇവരിൽ നിന്നും ഭാര്യ സ്വത്തുക്കൾ അല്ലെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സമ്പത്ത് ഞങ്ങൾ കിട്ടാനുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. ഏറെക്കുറെ നമുക്കുള്ള അനുഭവങ്ങളൊക്കെ അനുകൂലത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മേടമാസത്തിലെ മേലധികാരിൽ നിന്നും അനുകൂല സമീപനം, ഇടയ്ക്കുള്ള തർക്കം, പ്രേമസാഫല്യം ഇവ കാണുന്നുണ്ട്. ഇടവമാസത്തില് സ്വർണം, ഭൂമി, വാഹനം ഇവയൊക്കെ പ്രതീക്ഷിക്കാതെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഊഹ കച്ചവടങ്ങളിൽ നിന്നും വിജയം ഉണ്ടാവുക. ഏജൻസി മുഖേനയുള്ള ലാഭം, ഇൻഷുറൻസ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഉന്നതി, അവർ പ്രതീക്ഷിക്കുന്ന കൂടുതൽ പോളിസികളൊക്കെ കിട്ടുക, ഇതിനൊക്കെയുള്ള സാധ്യതകൾ പറയുന്നു. ഗൃഹോപകരണങ്ങൾ ധാരാളം പുതിയതായിട്ട് വാങ്ങിക്കുക, ആഡംബര വസ്തുക്കളുള്ള പ്രാമുഖ്യം കൂടുക, ഇതൊക്കെയുള്ളൊരു മാസം കൂടിയാണ്. മിഥുനമാസത്തിൽ വിദേശ യാത്രകൾക്ക് ഉള്ള സാധ്യതകൾ ഒരുപാട് വരുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ വിനോദയാത്രകൾക്കായിട്ട് പോവുക, അല്ല ജോലിക്കായിട്ട് പോവുക. വിദേശത്ത് ഇനിയും സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുക, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു മാസം കൂടിയാണ്. ധർമ്മകാര്യത്തിന്, ആധ്യാത്മിക മേഖല ഉന്നതിക്ക് ഒക്കെയായിട്ട് സാമ്പത്തികം
ചിലവാക്കാൻ കുടുംബക്ഷേത്രത്തിലെ കമ്മിറ്റി മെമ്പർഷിപ്പ് കിട്ടുക, കുടുംബക്ഷേത്രത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, ഇതിനൊക്കെയുള്ള സാധ്യതകളും പറയുന്നുണ്ട്. നീണ്ട കാലങ്ങളായുള്ള നിയമയുദ്ധങ്ങൾക്ക് ഒരു വിരാമമാകും. നിയമയുദ്ധങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം പറയുന്നുണ്ട്. വാദരോഗ സാധ്യതയുള്ളതിനാൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ധർമ്മകാര്യസിദ്ധിയും ധനലാഭവും പറഞ്ഞുവല്ലോ, അതിനോടൊപ്പം തന്നെ ബിസിനസ്സിൽ വിജയവും പറയുന്നുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലായിടത്തും വിജയവും. കർമ്മഫലസ്ഥിതിയും കണ്ണിന് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ഒരു മോചനവും. ശത്രുനാശം, ധനലാഭം, കളത്രസുഖം, കളത്രലാഭം എന്നിവയും വന്നു ചേരാനിടയുണ്ട്. വ്യാപാര വ്യവസായ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ധാരാളം സ്വത്തുക്കളെ കിട്ടാൻ, ധാരാളം സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെയുള്ള യോഗം പറയുന്നുണ്ട്. വ്യാപാരം, വ്യവസായം അല്ലെ, രണ്ട് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഊഹക്കച്ചവടം എന്ന് പറയുമ്പോൾ ഓഹരി വ്യാപാരം, ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയൊക്കെ വരും. അങ്ങനെയുള്ള ഊഹം, അതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് ഊഹത്തോടെ നമ്മൾ പ്രവർത്തിക്കുക, ഇന്ന കാലത്തെങ്കിലും നമുക്ക് ലാഭം കിട്ടും, അല്ലെ ഇന്ന മേഖലയെ പ്രവർത്തിച്ചാൽ, ഇന്ന മേഖലയെ ധനം മുടക്കി കഴിഞ്ഞാൽ, ഇരട്ടിയായിട്ട് കിട്ടിയില്ലെങ്കിലും മുടക്കുന്നതിനനുസരിച്ചുള്ള ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് മുടക്കുന്ന ആ ബിസിനസ്സുകളിൽ നിന്നൊക്കെ ലാഭം കിട്ടാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. പുതിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ. നറുക്കെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ, ഇപ്പം ഒരു സ്വർണം വാങ്ങിക്കുക, അവിടുന്ന് ഇപ്പോൾ ഒരു നറുക്കെടുപ്പ്, ഒരു കൂപ്പൺ കിട്ടി, അത് നറുക്കെടുപ്പാവാം. അതുപോലെ എന്തെങ്കിലും വലിയ സ്ഥാപനങ്ങളിലേക്ക് വലിയ ഉദ്യോഗത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് നറുക്കെടുപ്പ് വരാം. അങ്ങനെ പല രീതിയിലുള്ള നറുക്കെടുപ്പുകൾ, ഭാഗ്യക്കുള്ള നറുക്കെടുപ്പുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നറുക്കെടുപ്പുകൾ വരാം. അതിലൊക്കെ വിജയത്തിനുള്ള സാധ്യത, വിജയ സാധ്യത തള്ളിക്കളയാനാവില്ല. കലാകായിക മത്സരങ്ങൾ സുപ്രതീക്ഷിതമായിട്ടുള്ള, സുപ്രധാനമായിട്ടുള്ള, നല്ല പ്രതീക്ഷയോടി സുപ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പരീക്ഷകളുടെ വിജയത്തിനുള്ള സാധ്യതകൾ. വളരെ കാലത്തെ ചികിത്സയിൽ സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം. സന്താനഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും സന്താനം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ അല്ലെ, അടുത്ത തലമുറ, ആ തലമുറയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ, കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ടെൻഷന് ആദ്യം ഒഴിവാക്കുക. ആദ്യം കൊണ്ട് ആരും ഒന്നും നേടത്തില്ല, ആദ്യ വ്യാധിയായിട്ട് മാറും, അത് മനസ്സിലാക്കുക. വർദ്ധിച്ചു വരുന്ന ചിലവുകൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട മേഖലകളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാവും. ഇപ്പം നമുക്ക് ആഗ്രഹങ്ങളാണ് മനുഷ്യനെ അടുത്ത നിമിഷത്തേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വസ്തു. ആ ആഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമ്പോൾ, പ്രതീക്ഷയ്ക്കൊത്ത് നടക്കുമ്പോൾ നമുക്കതിലൊരു ആത്മസംതൃപ്തി, ആത്മനിർവൃതി ഉണ്ടാവും. അതിനൊക്കെയുള്ള സാധ്യതകളും പറയുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിനാൽ എല്ലാവരും അവനവൻ്റെ ആ ഒരു കഴിവിൽ ആശ്ചര്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് വ്യക്തികളിൽ നിന്നും കൃതാർത്ഥത ലഭിക്കാം. നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാണ്. മഹത്വ്യക്തികളുടെ നല്ല ആശയങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി, അങ്ങനെ പല വ്യക്തികളുടെയും ആ ഒരു ജീവിതത്തിലെ നിലവായ ഉയർന്ന അവസ്ഥ, അവരുടെ നല്ല കാര്യങ്ങൾ, നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനൊക്കെ ശ്രമിക്കാനൊക്കെയുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ അവനവൻ്റെയുള്ള ശൈലികളിൽ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ പ്രശ്നം നീക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. വലിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് വലിയ വാഹനം, ഇപ്പം ചെറിയൊരു ആൾട്ടോ കാറാണ്, അത് വലിയ കാർ മാറി, അല്ലെ ഒരു ഓംനി വാനിലേക്ക് മാറി, അല്ലെ വേറെ എന്തെങ്കിലും ഒരു കാറിലേക്ക് മാറി, അങ്ങനെ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് മാർഗ തടസ്സങ്ങൾ ഒക്കെ നീങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളും വഴിവെക്കും. ഉപരിപഠനത്തിന് ചേരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം, മനസ്സിൽ ഉദ്ദേശിച്ച വിഷയം തന്നെ നമുക്ക് കിട്ടുക, അതുകൊണ്ട് പ്രവർത്തിക്കാനും വിജയത്തിനും ഒക്കെയുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. വിഷയങ്ങൾ പോയിട്ടുള്ളവരും വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. ആ വിഷയങ്ങൾ എഴുത്ത് പരീക്ഷകളിലൊക്കെ വിജയിക്കാനുള്ളൊരു അവസരവും ഈ വർഷം കൈവരുന്നതാണ്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് സാധിപ്പിക്കുക. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഷ്ടപ്പെടാൻ പോവില്ല. മക്കളൊക്കെ ഒരു പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ മക്കളായിരിക്കും അമ്മയ്ക്കോ അച്ഛനൊക്കെ വേണ്ട മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക, അവർക്ക് ഉല്ലാസയാത്രകളൊക്കെ പോവുക, അവർക്ക് വേണ്ടി ക്ഷേത്രദർശനങ്ങൾ, വഴിപാടുകളും ഒക്കെ ചെയ്യുക അല്ലേ. അപ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, അവരുടെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ, മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്. പുതിയ ഗ്രഹം
പണിയുക, നിലവിലുള്ള ഗ്രഹത്തിലെ എക്സ്റ്റൻഷനൊക്കെയുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. വസ്തു വിൽക്കാൻ നിൽക്കുന്നവർക്ക് വസ്തു വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് പുതിയ ഗ്രഹമായിട്ടോ പുതിയ വസ്തുവായിട്ടോ വാങ്ങിക്കാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കുന്ന വഴി ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാകും. പ്രവൃത്തി പദത്തിൽ നല്ലൊരു പ്രവൃത്തി മേഖല നല്ല ഒരു കൈവരിക്കാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അനന്ത സാധ്യതയോട് കൂടിയ മേഖലകളിൽ പ്രവർത്തിക്കാന് ജോലി ചെയ്യാന് ഒരുപാട് ആൾക്കാരുമായിട്ട് പുതിയ വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധം പുലർത്താൻ വ്യക്തിബന്ധം സ്ഥാപിക്കാൻ നല്ല ഒരു മേഖലകൾ കൈവെക്കാൻ ഒക്കെയുള്ള സാധ്യതകളും പറയുന്നുണ്ട്. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം പലപ്പോഴും കാണിക്കേണ്ടി വരും. ഇപ്പം 5 സെന്റ് മണ്ണ് നമുക്ക് കിട്ടി, ഇപ്പൊ വിവാഹം കഴിച്ച അയച്ചാലും സഹോദരിക്ക് 2 സെന്റ് മണ്ണിന്റെ പൈസ അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിയുന്നൊരു സമ്പത്തിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള തർക്കത്തിൽ നിന്നും അത് വഴി മാറിപ്പോകാനുള്ള സാധ്യത പറയാം. പിന്നെയും ആ വ്യക്തി നല്ലതൊന്നും പോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വിട്ടുവീഴ്ച മനോഭാവങ്ങളും ചെയ്യുക. പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ അജ്ഞാനവൃത്തികളിൽ നിന്നും വന്നു ചേർന്നാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും മടിച്ചു നിൽക്കുക, മടിച്ചു നിൽക്കുമ്പോൾ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ അല്ലെ നമ്മുടെ സഹായികൾ അല്ലെ ബന്ധുക്കൾ ഒക്കെ നമുക്ക് അതിന് പ്രചോദനം നൽകും. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ഒരു കാര്യം ചെയ്യാൻ പോവുക, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. ആ പറ്റാത്ത കാര്യം ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ചില സമയങ്ങളിൽ ഡൗൺ ആയി പോകും. ആ സമയത്തൊക്കെ കൂട്ടത്തിലുള്ളവരുടെ ഒക്കെ ആ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് അവരുടെ ആ ഒരു പറഞ്ഞു തരുന്ന ആ ഒരു വാക്കുകൊണ്ട് കയറി പോകാനുള്ള നല്ലൊരു സാഹചര്യം പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും സാമ്പത്തിക ചതി കേസുവഴക്ക് തുടങ്ങിയതിൽ നിന്നും യുക്തിപൂർവമുള്ള ചിന്താഗതിയിലൂടെ പിന്മാറി പോവാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. മേലധികാരിൽ നിന്നും അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നൽകാനായിട്ട് നിർബന്ധിതരാകും. ഇപ്പം നമ്മൾ പുറത്തോട്ടൊന്നും പോയി, നമ്മൾ രാവിലെ ഒപ്പിട്ടു, നമ്മളവിടെ കാണുന്നില്ല, മേലധികാരി വന്ന് എവിടെ പോയി എന്താ എന്ന് ചോദിച്ച് നമ്മൾ അതിന് വിശദീകരണം കൊടുക്കുക. അത് അങ്ങനെയും തരാം, അല്ലാതെ നമ്മൾ ചെല്ലാതിരുന്നിട്ട് നമുക്ക് വേണ്ടി പിറ്റേ ദിവസം നമ്മളിൽ നിന്ന് ഒപ്പിട്ടു അതുകൊണ്ട് തരാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു വിശദീകരണം നൽകാനായിട്ട് ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. മറ്റുള്ളവരുള്ള ആദരവും വിനയപൂർവ്വമുള്ള സമീപനവും മാർഗ തടസ്സങ്ങളെ മാറ്റി അതിജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് നൽകും. മറ്റുള്ളവരെ, അതായത് എല്ലാവരിലും ഒരു കഴിവുണ്ട്, കഴിവില്ലാത്തവരുടെ കാര്യമില്ല. മറ്റൊരാളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെ ബഹുമാനിക്കാൻ ഒരാളുണ്ടാവും. അപ്പം അതിലൂടെയൊക്കെ നല്ല വിനയത്തോടുള്ള പെരുമാറ്റം, അതിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറി പോകാനുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് വിജ്ഞാനങ്ങൾ ആർജിക്കുക, പുസ്തകങ്ങളോട് വായിക്കാനുള്ള സാഹചര്യങ്ങളോടുള്ള പ്രാപ്തി കൂടാം. പുതിയ ഒരുപാട് വിദ്യകൾ അഭ്യസിക്കാൻ കളരി, മർമ്മ ചികിത്സ ഇവയ്ക്ക് ചേർന്ന കൊള്ളാം, അത് ചേർന്ന് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാവാം. സർവകാര്യ വിജയം നേടിയെടുക്കുവാനുള്ള ഒരുപാട് പ്രവൃത്തി മേഖലകളെ തേടി പോകാനൊക്കെയുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു മേഖലയിൽ പോയി തടസ്സമുണ്ടായി, അടുത്ത മേഖലയിൽ പോയി അവിടെയും തടസ്സമുണ്ടായി, അതായത് ഈ നിരന്തരം തടസ്സം വരുന്നതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനും അതിനൊക്കെ പരിഹരിച്ച് ഈ ഇറങ്ങിയ മേഖലകളെ കൊണ്ടൊക്കെ ഉള്ള വിജയം, ഏതാണ്ട് ഏതായാലും അതിലും ഇറങ്ങി ഇതിലും ഇറങ്ങി, അതിൽ നിന്നൊക്കെ നമുക്ക് വിജയം ഉണ്ടാവണമെന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് സംജാതമാകും. കുടുംബാംഗങ്ങളുമൊത്ത് പുണ്യയാത്രകൾ, തീർത്ഥയാത്രകൾ, തീർത്ഥാടനം ഇവയ്ക്കൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ഒരുമിച്ച് പോവുക, ദീർഘദൂര യാത്രകൾ വീട്ടുകാരുമായിട്ടൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ, വീട്ടിൽ ഓരോരുത്തർക്കും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഓരോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവനവന് സമ്മാനങ്ങളൊക്കെ കിട്ടുക, അതിനുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ചില അവസ്ഥകൾ ഉണ്ടാവാം. ആ അവസരം കയറുമ്പോൾ സന്തോഷിക്കുക, ഇറങ്ങുമ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ കയറിയിട്ടല്ലേ, അത് ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഒരു വലിയ ക്ഷേത്രത്തെയും മഹാക്ഷേത്രത്തെയും മേശാന്തിയായിട്ട് കയറി, ഒരു വർഷമേ ചിലപ്പോൾ കാണത്തുള്ളൂ. നിയുക്ത ഭാഗത്തെ കയറി, ഒരു വർഷം സേവനം അനുഷ്ഠിച്ചു, അതിൽ നമ്മൾ ഇറങ്ങി, അത് എപ്പോഴായാലും സമയമാകുമ്പോൾ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, അടുത്ത ആൾക്ക് അവസരം കൊടുത്തേ പറ്റുള്ളൂ. അതായത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ആഹാര പദാർത്ഥങ്ങളുടെ അപാകത മൂലം ഒരുപാട് അസ്വസ്ഥതകൾ, രോഗസാധ്യതകൾ, ആശുപത്രിവാസം, ഇതിനൊക്കെ യോഗം പറയുന്നുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കഴിക്കുക. കഴിക്കുമ്പോൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണെങ്കിൽ അന്നേരം ഉപേക്ഷിച്ചേക്കുക. സമചിത്തതയോടും നല്ല രീതിയിലുള്ള പ്രവർത്തന ശൈലി കൊണ്ടും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്.
ഉദ്ദേശ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ സംജാതമാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കാനുള്ളത്, പുതിയ ബിസിനസ്സുകൾ ധാരാളം സമ്പത്തിയും മുടക്കാനുള്ള, വിദേശ ബന്ധമുള്ള വ്യാപാര നാണയ വിനിമയ മേഖലകൾ ആരംഭിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. പത്രം ന്യൂസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ ലഭിക്കുകയുള്ളൂ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രവർത്തിക്കുക. പ്രവർത്തിച്ചിട്ട് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. നമ്മൾ ആ അന്തിമ നിമിഷം വരെ നമ്മളെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷ ഏറ്റവും അവസാനം നമുക്ക് അതിനുള്ള ഒരു സമ്മാനം, നമ്മൾ ആ പ്രവർത്തന ശൈലിക്കുള്ള ഒരു അംഗീകാരം ലഭിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ചില നിമിഷത്തിൽ വിപരീത ഫലമായിട്ട് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അത് ശ്രദ്ധിച്ച് പെരുമാറുക. നല്ല ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സ്വാഭാവിക ബുദ്ധി ഉണ്ടല്ലോ, ഗുണമാണോ ദോഷമാണോ പറയുന്നത്. അത് ശ്രദ്ധിച്ച് പെരുമാറുക. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടെ ചേർക്കാനുള്ള സാധ്യതകൾ, സമയബന്ധിതമായിട്ട് ചേർക്കാനുള്ള സാധ്യതകൾ ഈ വർഷം പറയുന്നുണ്ട്. കൊല്ലവർഷം 1195 മലയാള വർഷം ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂറ് ബേസ്ഡ് ആയിട്ടും ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ചുമുള്ള ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഗുണങ്ങളുണ്ടാവാം, ദോഷങ്ങളുണ്ടാവാം. ഇത് കൂറ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, അതും മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നല്ല ഏതെങ്കിലും ദൈവജ്ഞനെ കണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാതിരിക്കുമ്പോൾ ആ അനുഭവത്തിൽ വരാതിരിക്കാനുള്ള കാരണങ്ങളെയും തേടി അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വർഷം ഏറ്റവും ശുഭകരമായിട്ടും നല്ല ഒരു വർഷമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.